Hello students, ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കണക്കിലെ നാലാമത്തെ അധ്യായം പുതിയ സംഖ്യകളാണ്. പലതരത്തിലുള്ള സംഖ്യകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ് അവ? പൂർണ്ണസംഖ്യകൾ, ന്യൂനസംഖ്യകൾ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, അല്ലേ? ഇവിടെ പുതിയൊരു സംഖ്യയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് നോക്കാം, നീളങ്ങളും സംഖ്യകളും. ഈ ചിത്രം നോക്കൂ, ഇതിലൊരു സമചതുരമുണ്ട്. ആ സമചതുരത്തിൻ്റെ വികർണം വശമാക്കി മറ്റൊരു സമചതുരം വരച്ചിരിക്കുന്നു. ഈ പുതിയ സമചതുരത്തിൻ്റെ പരപ്പളവിനൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ച ഒരു ഭാഗമാണിത്. ആദ്യത്തെ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണോ എന്ന് പറഞ്ഞാൽ, ചിത്രത്തിലെ മഞ്ഞ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണോ അതിൻ്റെ രണ്ട് മടങ്ങായിരിക്കും വികർണം ഉപയോഗിച്ച് വരച്ച സമചതുരത്തിൻ്റെ പരപ്പളവ്. ഓക്കെ, അതായത് ചെറിയ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 1 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ പരപ്പളവ് 1 ചതുരശ്ര മീറ്റർ ആയിരിക്കും. എങ്കിൽ അതിൻ്റെ 2 മടങ്ങായ 2 ചതുരശ്ര മീറ്റർ ആയിരിക്കും അതിലെ വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ്. എങ്കിൽ വലിയ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? ചിത്രത്തിൽ ഒരു ചെറിയ സമചതുരമുണ്ട്. അതിൻ്റെ ഒരു വികർണമാണിത്. ഈ വികർണം വശമായി വരുന്ന സമചതുരമാണ് രണ്ടാമത്തേത്. വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് നമുക്ക് ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവിൽ നിന്നും കണ്ടെത്താം. നിങ്ങളത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ചെറിയ സമചതുരത്തിൻ്റെ 1 വശം 1 മീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ പരപ്പളവ് എത്ര വരും? 1 ചതുരശ്ര മീറ്റർ. ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവ് 1 ചതുരശ്ര മീറ്റർ, അതായത് 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും. അതായത് സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ വശം ഗുണിക്കണം വശം എന്നാണ്. ചെറുതിൻ്റെ 2 വശങ്ങളും 1 മീറ്ററാണ്, കാരണം സമചതുരമാണ്. അപ്പം അതുകൊണ്ട് അവയുടെ പരപ്പളവ് നമുക്ക് എന്ത് പറയാം, 1 × 1 = 1, പിന്നെ അതിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് കാണേണ്ടത് വലിയ സമചതുരത്തിൻ്റെ പരപ്പളവാണ്. എത്രയായിരിക്കും വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ്? ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ 2 മടങ്ങാണ് വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ്. കാരണം ചെറിയ സമചതുരത്തിൻ്റെ വികർണം ഉപയോഗിച്ചിട്ടാണ് വലിയ സമചതുരം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ചെറുതിൻ്റെ പരപ്പളവിൻ്റെ ഇരട്ടിയായിരിക്കും വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ്. വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് ചെറുതിൻ്റെ പരപ്പളവിൻ്റെ 2 മടങ്ങ്, അതാണ് 1 × 2, 2 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. എങ്കിൽ ഈ വലിയ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? ഈ വശത്തിൻ്റെ നീളമാണ് നമുക്ക് കാണേണ്ടത്. പരപ്പളവ് കിട്ടുന്നത് ഒരേപോലെയുള്ള സംഖ്യകൾ ഗുണിച്ചാലാണ്. അപ്പോൾ നമുക്കതിന് വർഗം എന്ന് പറയാം, അല്ലെ? 1 × 1 എന്ന് പറഞ്ഞാൽ നമുക്കതിന് 1 × 1 എന്ന് പറയാം. 1 × 1 അതിന് 1 × 1 = 1. അതാണ് ചെറുതിൻ്റെ പരപ്പളവ്. അങ്ങനെയാണെങ്കിൽ ഏതോ 2 ഒരേപോലെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ നമുക്ക് 2 കിട്ടും. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടെത്തിയാൽ അതായിരിക്കും ഈ വലിയ സമചതുരത്തിൻ്റെ ഒരു വശം. എന്തായാലും ഇതിൻ്റെ വശം 1 വരില്ല, 1 നേക്കാൾ കൂടുതലേ വരും. അപ്പൊ നമുക്ക് 1.5 എടുത്ത് നോക്കാം. 1.5 × 1.5 ഇത് ഗുണിച്ചാൽ എത്ര വരും? ഇതിനെ നമുക്ക് വേണമെങ്കിൽ 1.5 യുടെ വർഗം എന്ന് പറയാം. ഓക്കെ, ഇനി എത്രയാണ് ഇതിൻ്റെ വില? 1.5നെ നമുക്ക് എങ്ങനെയാണ് മാറ്റി എഴുതാൻ കഴിയുക? 3/2 ഗുണിക്കണം ഈ 1.5നെ നമുക്ക് 3/2 എന്ന് എഴുതാം. അതായത് ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നമാണ്. അപ്പം അതിനെ നമുക്ക് ഭിന്നസംഖ്യയാക്കി മാറ്റണം. അതിന് ചെയ്യേണ്ടത് 2 × 1 ഗുണിക്കുക, അപ്പോൾ 2, പിന്നെ ഈ 1 കൂട്ടുക, അപ്പോൾ 3/2 അതുപോലെ ഇടുക. അതാണ് ഇത്. ഇതിനെ നമുക്ക് ഗുണിച്ചാൽ 3 ഉം 3 ഉം ഗുണിച്ചാൽ 9, 2 ഉം 2 ഉം ഗുണിച്ചാൽ 4, 9/4 എന്ന് കിട്ടും. ഇനി 9/4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 9 × 4 ഹരിക്കുമ്പോൾ 2 × 4 = 8, ശിഷ്ടം 1. അപ്പോൾ ഉത്തരം 2, പിന്നെ 1/4.
രണ്ട് ഒന്ന് ബൈ നാല്. വലിയ സമചതുരത്തിന്റെ വശം ഒന്നര എന്നെടുത്താൽ നമുക്ക് പരപ്പളവ് എത്ര കിട്ടും? രണ്ട് ഒന്ന് ബൈ നാല് എന്നാണ് കിട്ടുന്നത്. പരപ്പളവ് എത്രയാണ് വരേണ്ടത്? രണ്ടാണ്. അത് രണ്ടിനേക്കാൾ കൂടുതലായതുകൊണ്ട് വശത്തിന്റെ നീളം ഒന്നരയല്ല. അപ്പോൾ ഒന്നരയേക്കാൾ കുറച്ചും കൂടെ താഴെയുള്ള സംഖ്യ ഒന്നേക്കാൽ എടുക്കുക. വലിയ സമചതുരത്തിന്റെ വശം ഒന്നേക്കാൽ ആണെന്ന് വിചാരിക്കാം. ഒന്നേക്കാൽ ഗുണിക്കണം ഒന്നേക്കാൽ. ഇതിനെ മാറ്റി എഴുതണം. മിശ്ര ഭിന്നമാണ്. ഈ ഭിന്നസംഖ്യ ആക്കുമ്പോൾ നാല് കൊണ്ട് ഒന്നിനെ ഗുണിക്കുക. അപ്പോൾ ഒരു നാല് നാല്, ഈ ഒന്ന് കൂട്ടുക. അപ്പൊ നാലിന്റെ കൂടെ ഒന്ന് കൂട്ടി അഞ്ച് ബൈ നാല്, അതുപോലെ എഴുതാം. ഗുണിക്കണം, രണ്ടാമത്തേന് മാറ്റിയാലും അഞ്ച് ബൈ നാല് എന്ന് കിട്ടും. ഗുണിച്ചാൽ ഇരുപത്തഞ്ച് ബൈ പതിനാറ് എന്ന് കിട്ടും. ഇനി ഇതിനെ ഒന്ന് ഹരിക്കണം. ഇതിനെ ഹരിച്ചാൽ കിട്ടുന്നത് ഒന്ന് ഒൻപത് ബൈ പതിനാറ് എന്നാണ്. ഒന്ന് ഒൻപത് ബൈ പതിനാറ്, അതായത് അതിനെ ഹരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു രൂപം കിട്ടുന്നത്. ഇരുപത്തഞ്ചിനെ പതിനാറ് കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തവണ മാത്രമേ പോവുള്ളൂ. ഒരു പതിനാറ് പതിനാറ്, രണ്ട് പതിനാറ് മുപ്പത്തി രണ്ടാകും. അപ്പോൾ ഒരു തവണ പോവും. ഇനി ഇതിനായിട്ട് കുറച്ചാൽ ശിഷ്ടം ഒൻപത് എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം ഒന്ന്, അതാണ് ഈ എഴുതിയത്, ശിഷ്ടം ഒൻപത് ബൈ പതിനാറ്. അപ്പോൾ ഒന്നേക്കാലാണ് ഈ വലിയ സമചതുരത്തിൻ്റെ ഒരു വശമെങ്കിൽ പരപ്പളവ് കിട്ടുന്നത് ഒന്ന് ഒൻപത് ബൈ പതിനാറ്. അത് രണ്ടിലേക്ക് എത്തുന്നുണ്ടോ? ഇല്ല, ഇത് രണ്ടിനേക്കാൾ കുറവുമാണ്. അടുത്ത് നമുക്ക് ഇതിൻ്റെ വശം ഒന്ന് ഒന്ന് ബൈ മൂന്നെന്ന് എടുക്കാം. അപ്പോൾ അടുത്ത വശവും ഒന്ന് ഒന്ന് ബൈ മൂന്ന്. ഇതിനെ ക്രിയ ചെയ്യുമ്പോൾ ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന്, ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ നാല്, നാല് ബൈ മൂന്ന് ഗുണിക്കണം നാല് ബൈ മൂന്ന്. ഇതിനെയും നാല് ബൈ മൂന്ന് എന്ന് എഴുതാം. അപ്പോൾ പതിനാറ് ബൈ ഒൻപത് എന്ന് വരും. പതിനാറിനെ ഒൻപത് കൊണ്ട് ഹരിക്കുക. എത്ര തവണ പോവും? ഒരു ഒൻപത് ഒൻപത് എന്നേ പോകും. രണ്ടൊൻപത് പതിനെട്ട്. ഇതിനെ കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്നത് ഏഴ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം ഒന്ന് ശിഷ്ടം ഏഴ് ബൈ ഒൻപത്, ഒന്ന് ഏഴ് ബൈ ഒൻപത് മീറ്റർ സ്ക്വയർ എന്നായി വരും. അതായത് ഇപ്പോൾ കിട്ടിയതും പരപ്പളവ് രണ്ടിലേക്ക് എത്തുന്നില്ല, രണ്ടിൻ്റെ താഴെയാണെന്ന് പറയാം. അപ്പം നമ്മൾ ഈ വലിയ സമചതുരത്തിൻ്റെ വശങ്ങളെ ഒന്നര മീറ്റർ എടുത്തു. അപ്പോൾ പരപ്പളവ് കിട്ടിയത് രണ്ട് ഒന്ന് ബൈ നാല് എന്നായിരുന്നു. പിന്നെ നമ്മൾ ഒന്നേക്കാൽ എന്ന നീളം എടുത്തു. അപ്പോൾ കിട്ടിയതോ ഒന്ന് ഏഴ് ബൈ ഒൻപത് ബൈ പതിനാറ്. അടുത്തത് ഒന്ന് ഒന്ന് ബൈ മൂന്ന് എന്ന നീളം എടുത്തപ്പോൾ കിട്ടിയത് ഒന്ന് ഏഴ് ബൈ ഒൻപത്. അതായത് വശങ്ങളുടെ നീളം ഇതുപോലെയുള്ള ഭിന്നസംഖ്യകൾ വരുമ്പോൾ നമുക്കതിൻ്റെ പരപ്പളവ് രണ്ട് കിട്ടുന്നുണ്ടോ? ഇതിൻ്റെ പരപ്പളവ് രണ്ട് ആണെന്നാണ് പറഞ്ഞത്, കാരണം ചെറുതിൻ്റെ പരപ്പളവിൻ്റെ ഇരട്ടി. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് രണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ വശത്തിൻ്റെ നീളമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. വശത്തിൻ്റെ നീളം ഒന്നര വരുമ്പോൾ രണ്ടിനേക്കാൾ കൂടുന്നു, ഒന്നേക്കാൽ വരുമ്പോൾ രണ്ടിനേക്കാൾ കുറയുന്നു, ഒന്ന് ഒന്ന് ബൈ മൂന്ന് എടുക്കുമ്പോഴും രണ്ടിനേക്കാൾ കുറവാണ്. അതായത് ഈ ഭിന്നസംഖ്യകളുടെ ഒന്നും വർഗം രണ്ട് അല്ല എന്ന് പറയാം. കാരണം വശത്തിൻ്റെ നീളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പരപ്പളവ് കാണുന്നത്. വശം ഗുണിക്കണം വശം, ഇതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു, അപ്പോൾ വർഗമാണ്. ഈ സംഖ്യകളുടെ ഒന്നും വർഗം രണ്ടല്ല എന്ന് പറയാം. അതായത് ഒരു ഭിന്നസംഖ്യയുടെയും വർഗം രണ്ട് അല്ല. അതായത് ഈ സമചതുരത്തിൻ്റെ വശം എന്ന് പറയുന്നത് ചെറിയ സമചതുരത്തിൻ്റെ വികർണമാണ്. നമുക്കിങ്ങനെ പറയാം, വശങ്ങളുടെ എല്ലാം നീളം ഒന്ന് ആയ സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം ഒരു ഭിന്നസംഖ്യയായി പറയാൻ കഴിയില്ല. ലംബവശങ്ങൾ ഒരു സെന്റിമീറ്ററായ മട്ടത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ നീളം എത്രയാണ്? ലംബവശങ്ങൾ എന്ന് പറഞ്ഞാൽ പാദവും ലംബവും, പാദവും ഉയരവും, അതാണ് ലംബവശങ്ങൾ. ലംബവശങ്ങൾ ഒരു സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു മട്ടത്രികോണമാണിത്. കാരണം ഒരു കോണ് മട്ടകോണായിരിക്കും. ഈ മട്ടത്രികോണത്തിൻ്റെ കർണമാണ് ഇത്. മട്ടകോണിനെതിരെ കിടക്കുന്ന വശമാണ് കർണം. നമുക്ക് കാണേണ്ടത് കർണത്തിൻ്റെ നീളം എത്രയാണ്. കർണത്തിൻ്റെ നീളം കാണാനുള്ള വഴി എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട ഒരു സമവാക്യമുണ്ടല്ലോ, പൈതഗോറസ് സിദ്ധാന്തം അല്ലേ. എന്താണ് പൈതഗോറസ് സിദ്ധാന്തം പറയുന്നത്? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ കൂട്ടണം ലംബം സ്ക്വയർ. ഇതാണ് പൈതഗോറസ് സിദ്ധാന്തം. നമുക്ക് നിന്ന് കർണത്തിൻ്റെ നീളമാണ് കാണേണ്ടത്. അപ്പോൾ കർണം സ്ക്വയർ സമം, ഇവിടെ പാദം എത്രയാണ്? ഒരു സെൻറ്റിമീറ്റർ.
പാദം സ്ക്വയർ ആണ്, അപ്പൊ ഒന്നിന്റെ സ്ക്വയർ കൂട്ടണം. ലംബം ഒന്നല്ലേ, അപ്പൊ ഒന്നിന്റെ സ്ക്വയർ ഒന്ന്. ഇനി ഇവ കൂട്ടിയാൽ ഒന്നിന്റെ സ്ക്വയർ ഒന്ന്, ഈ ഒന്നിന്റെ സ്ക്വയർ ഒന്ന് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് രണ്ട്. കർണം സ്ക്വയർ ആണ് ഈ രണ്ട് എന്ന് പറയുന്നത്. എങ്കിൽ കർണത്തിന്റെ നീളം എത്രയായിരിക്കും? കർണം കാണുന്നത് എങ്ങനെയാണ്? ഇവിടെ വർഗമുണ്ട്, ഇവിടെ ഒരു സംഖ്യയും. ഇവിടത്തെ വർഗം കളയുമ്പോൾ ഇപ്പുറത്തെ എന്ത് വരും? ഇതുപോലെ ഒരു ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ ഉള്ളിൽ ഈ രണ്ടിനെ എഴുതുക. ഇതിനെന്ത് പറയും? വർഗമൂലം എന്ന് പറയും. അതായത് സമത്തിന്റെ ഒരു സൈഡിലെ വർഗം കളഞ്ഞാൽ മറു സൈഡിൽ ഇതുപോലെ ഒരു ചിഹ്നം വരും. ഈ ചിഹ്നത്തെ പറയുന്ന പേരാണ് റൂട്ട് അല്ലെങ്കിൽ വർഗമൂലം. അപ്പോൾ ഈ ചോദ്യത്തിൽ കർണത്തിന്റെ നീളം എത്രയാണ്? റൂട്ട് 2 സെന്റിമീറ്റർ ആണെന്ന് പറയാം. ഒരു മട്ട ത്രികോണത്തിന്റെ കർണം 2 സെന്റിമീറ്റർ, പാദം 1 സെന്റിമീറ്റർ, ലംബവശത്തിന്റെ നീളം എത്രയാണ്? സെന്റിമീറ്റർ പാദവും 2 സെന്റിമീറ്റർ കർണവുമായിട്ടുള്ള ഒരു മട്ട ത്രികോണം. നമുക്ക് ഇതിന്റെ ലംബവശത്തിന്റെ നീളമാണ് കാണേണ്ടത്. നേരത്തെ നമ്മൾ പൈതഗോറസ് സിദ്ധാന്തത്തിലെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കർണത്തിന്റെ നീളം കണ്ടെത്തി. അതേപോലെ നമുക്ക് ലംബത്തിന്റെയും പാദത്തിന്റെയും നീളം കണ്ടെത്താം. അതായത് പാദം സ്ക്വയർ കാണുന്നത് കർണം സ്ക്വയറിൽ നിന്ന് ലംബം സ്ക്വയർ കുറയ്ക്കുകയാണ്. ലംബം സ്ക്വയർ കിട്ടണമെങ്കിൽ കർണം സ്ക്വയറിൽ നിന്ന് പാദം സ്ക്വയർ കുറയ്ക്കണം. അതായത് വർഗത്തിൽ നിന്നാണ് അവ കുറയ്ക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ലംബം കാണുന്നതെന്ന് നോക്കാം. പാദം 1 സെന്റിമീറ്റർ ആണ്, കർണം 2 സെന്റിമീറ്ററും തന്നിരിക്കുന്നു. നമുക്ക് ലംബമാണ് കാണേണ്ടത്, അതിന് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ കുറയ്ക്കണം പാദം സ്ക്വയർ. ഇനി കർണത്തിന്റെ നീളം 2 ആണ്, അപ്പൊ കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. കുറയ്ക്കണം പാദം സ്ക്വയർ, പാദം 1 അല്ലേ, അപ്പൊ അതിന്റെ വർഗം 1 സ്ക്വയർ. 2 വർഗം 4, കുറയ്ക്കണം 1, കുറച്ചാൽ കിട്ടുന്നത് 3. അതായത് ലംബം സ്ക്വയർ ലംബത്തിന്റെ വർഗമാണ് 3 എങ്കിൽ ലംബം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇവിടത്തെ ഈ വർഗം കളഞ്ഞാൽ അപ്പുറത്ത് ഇതുപോലെ ഒരു ചിഹ്നം വരും അല്ലേ, റൂട്ട് 3 എന്ന് പറയാം. അതായത് ഈ മട്ട ത്രികോണത്തിന്റെ ലംബത്തിന്റെ നീളം റൂട്ട് 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇപ്പൊ നമ്മളിവിടെ രണ്ട് തരത്തിലുള്ള സംഖ്യകളെ കണ്ടെത്തി. ഇപ്പോൾ കിട്ടിയ ലംബം റൂട്ട് 3 സെന്റിമീറ്റർ ആണ്. നേരത്തെ കർണത്തിന്റെ നീളം നമുക്ക് റൂട്ട് 2 എന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ഈ രണ്ട് സംഖ്യകൾക്കും ചില പ്രത്യേകതകളുണ്ട് അല്ലേ. അതായത് P/Q എന്ന രൂപത്തിൽ എഴുതാൻ കഴിയുന്ന PQ ഇവ പൂർണ്ണസംഖ്യകളും Q സമമല്ല 0 ആയ രൂപത്തിലുള്ള സംഖ്യകളാണ് ഭിന്നസംഖ്യകൾ. അതായത് P യും Q ഓരോ സംഖ്യകളായിരിക്കും, പക്ഷെ Q എന്താവാൻ പാടില്ല, 0 ആവരുത്. ഛേദം 0 ആകാത്ത അംശവും ഛേദവും സംഖ്യകളായിട്ടുള്ള സംഖ്യകളെ നമുക്ക് ഭിന്നസംഖ്യകൾ എന്ന് പറയാം. എന്നാൽ NL സംഖ്യയോ ഭിന്നസംഖ്യയോ ആയി പറയാൻ കഴിയാത്ത സംഖ്യകളെ അഭിന്നക സംഖ്യകൾ, അഭിന്നകങ്ങൾ, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ കണ്ടെത്തിയ റൂട്ട് 2, റൂട്ട് 3 തുടങ്ങിയ സംഖ്യകളെ നമുക്ക് അഭിന്നക സംഖ്യകൾ എന്ന് പറയാം. കാരണം ഈ സംഖ്യകളെ ഭിന്നസംഖ്യയായിട്ട് പറയാൻ കഴിയുമോ? ഇല്ല. എന്നാൽ ഇതിനെ പൂർണ്ണസംഖ്യ, പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ, അങ്ങനെ പറയാൻ കഴിയുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ റൂട്ട് വരുന്ന സംഖ്യകളെ നമുക്ക് അഭിന്നക സംഖ്യകൾ എന്ന് പറയാം. റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 5 ഇവയൊക്കെ അഭിന്നക സംഖ്യകളാണ്. അപ്പോൾ ഇതാണ് പുതിയ സംഖ്യകൾ എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി ഇവയ്ക്ക് ഒരു ഏകദേശ വിലയുണ്ട്. ഇവയുടെ ഏകദേശ വില എന്ന് പറയുന്നത് 1.414, അതായത് റൂട്ട് 2 ഏകദേശ വില. കറക്റ്റ് വിലയല്ല, റൂട്ട് 2 ഒരു ഏകദേശ വില മാത്രമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. 1.414. അതുപോലെ റൂട്ട് 3 ഒരു ഏകദേശ വില എന്ന് പറയുന്നത് 1.732. അടുത്ത സംഖ്യ റൂട്ട് 4 അല്ലേ. റൂട്ട് 4 കറക്റ്റ് വിലയുണ്ട്, എത്രയാണത്? 2 അല്ലേ. റൂട്ട് 4 കറക്റ്റ് വിലയാണ്, ഏകദേശ വിലയല്ല. യഥാർത്ഥ വില എന്തന്നെയാണ്? 2 തന്നെയാണ്. അതുപോലെ റൂട്ട് 5 ഏകദേശ വിലയാണ് 2.23. ഇവ ദശാംശ സ്ഥാനം കഴിഞ്ഞാലും ആവർത്തിക്കുന്നു, അതുകൊണ്ടാണ് ഇതിൻ്റെ ഏകദേശ വില എന്ന് സൂചിപ്പിക്കുന്നത്. എങ്കിൽ നമ്മൾ നേരത്തെ കണ്ടെത്തിയ
ആ സമചതുരമാണിത്. ഇതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? നമ്മൾ ഓരോ സെന്റിമീറ്റർ വെച്ചിട്ടുള്ള മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം റൂട്ട് രണ്ടാണെന്ന് കണ്ടെത്തി. അപ്പോൾ ഇതൊരു വശം, ഇതും ഒരു വശം, പാദവും ലംബവുമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ കർണമാണിത്, ഇതിന്റെ നീളം എത്രയായിരിക്കും? റൂട്ട് 2 മീറ്റർ ആയിരിക്കും. അപ്പോൾ സമചതുരത്തിന്റെ ഈ വശത്തിന്റെ നീളവും റൂട്ട് 2 മീറ്റർ എന്ന് പറയാം, ഇതിന്റെ നീളവും റൂട്ട് 2 മീറ്റർ എന്ന് പറയാം. എങ്കിൽ ഈ വലിയ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും? 2 മീറ്റർ സ്ക്വയർ, 2 ചതുരശ്ര മീറ്റർ ആയിരിക്കും. ഓക്കെ.